ഇക്ബാൽ ഹസ്നയെ കണ്ടു. ചിത്രം വരച്ച് എത്തിച്ചാൽ ശ്രമിക്കാമെന്ന് പറഞ്ഞു. തുടർന്നാണ് മനോഹരമായ കലാമിന്റെ ചിത്രവുമായി എത്തുന്നത്. പിന്നെ മടിച്ചു നിൽക്കാൻ വൈശാൽസർക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഫിറോസിന് കലാമിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ കലാം പ്രവർത്തിക്കാനും ഉന്നതങ്ങൾ നേടിയെടുക്കാനുമുള്ള ഉപദേശമാണ് നൽകിയത്. ചിത്രം വരയ്ക്കാൻ എത്ര സമയമെടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചോദ്യം. ഒരുപാട് പേർ പല രൂപത്തിലും പല ഭാവത്തിലും വരച്ചെങ്കിലും ഇത് വലിയ സന്തോഷം നൽകുന്നതായും വരകളിൽ പുതിയ ലോകം തീർക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ഒരുപക്ഷെ ചുവരുകൾ ചുരണ്ടി പരസ്യചിത്രങ്ങൾ വരച്ച് തീരേണ്ടിയിരുന്ന ജീവിതം മാറ്റിമറിച്ചത് ഈ വാക്കുകളാണെന്ന് ഫിറോസ് പറയുന്നു. എത്ര സമയമെടുത്തു ഇത് ചിത്രം വരയ്ക്കാൻ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇത്ര ഇങ്ങനെയൊക്കെയാണ് വരച്ചതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞൊരു സംഭവം, ഇനി ഒരുപാട് പേര് ചിത്രങ്ങൾ വരച്ചു തന്നിട്ടുണ്ട് പല ഭാഗത്തു നിന്നും. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും ഉണ്ട്, ചിത്രകാരന്മാരുണ്ട്, അധ്യാപകരുണ്ട്, ചിത്രകല അധ്യാപകന്മാരുണ്ട്, വിദ്യാർത്ഥികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ചിത്രം കവിതകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിനെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷവും കൂടെ കണ്ണുനീരാണ് എൻ്റെ കൂടുതൽ വന്നത്. വലിയൊരു അനുഭവം അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ്. എൻ്റെ ഒരു സൈൻ ലോകത്തെ ഞാൻ അടയാളപ്പെടുത്തുന്നത് മനസ്സിൽ അന്ന് കുറിച്ചിട്ടാണ്. ഐ മീൻ എൻ്റെ കോൺഫിഡൻറ്റ്, അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗമല്ല, എൻ്റെ ഒരു കോൺഫിഡൻറ്റ് കൊണ്ട് ലോകത്ത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് എന്ന് തോന്നല് ശരിക്കും വന്നതാണ്. മറ്റത് ഉപജീവന മാർഗമായിട്ട് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ചിത്രകല എന്നുള്ള സാധനത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അദ്ദേഹത്തിന്റെ ഒരു അഭിനന്ദനമാണ്. ഇടവേള.